നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഇരട്ട വോട്ട് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിൽ ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. 38,586 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും എന്നാൽ വോട്ട് പട്ടികയിൽ ഇനിയൊരു മാറ്റം സാധ്യമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇരട്ട വോട്ട് കണ്ടെത്താൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. നാല് 434,000 ഇരട്ട വോട്ടുകളെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 38,586 ഇരട്ട വോട്ടുകളേ ഉള്ളൂവെന്ന കമ്മീഷന്റെ കണ്ടെത്തൽ അത്ഭുതകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നാളെ പുറത്തുവിടും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ചത് കള്ളവോട്ടുകളുടെ പിന്തുണയിലെന്നും ചെന്നിത്തല. കള്ളവോട്ടിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കോൺഗ്രസ്. എല്ലാ ബൂത്തിലും വെബ് ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ്. 80% വോട്ടുകൾ പോൾ ചെയ്യുന്ന ബൂത്തുകൾ പ്രശ്നബാധിതമായി പ്രഖ്യാപിക്കണമെന്നും കെ സി ജോസഫ്. LDF അനുകൂല സംഘടനയിലുള്ളവരെ മാത്രമാണ് റിട്ടേണിംഗ് ഓഫീസർമാരായി നിശ്ചയിച്ചിട്ടുള്ളതെന്ന് കെ സി ജോസഫിന്റെ ആരോപണം. ഇത്തവണ UDF അനുകൂല സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്താൻ കമ്മീഷൻ ശ്രദ്ധ ചെലുത്തിയില്ല എന്നും കെ സി ജോസഫ്. പോസ്റ്റൽ ബാലറ്റുകളുടെ സുരക്ഷിതത്വം, രഹസ്യ സ്വഭാവം എന്നിവ ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം. ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഇക്കാര്യം കോടതിയെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം. 80 കഴിഞ്ഞവരുടെ പോസ്റ്റൽ വോട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേമത്തെ UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ, വാമനപുരത്തെ സ്ഥാനാർത്ഥി ആരാട് ജയൻ, വൈപ്പിനിൽ മത്സരിക്കുന്ന ദീപക് ജോയ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 80 മുകളിലുള്ളവരുടെ പോസ്റ്റൽ വോട്ടിൽ തിരിമറി നടക്കാൻ സാധ്യത കൂടുതലാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഹർജിയിൽ ആരോപിക്കും. പോസ്റ്റൽ വോട്ടുകളിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ടെന്ന് UDF സ്ഥാനാർത്ഥികൾ. പോസ്റ്റൽ വോട്ടുകൾ വലിയ രീതിയിൽ വരുന്നുണ്ട്. അതിൽ കൃത്രിമം സംഭവിച്ചാൽ അത് വിജയം നിർണ്ണയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തും. പോസ്റ്റൽ വോട്ടുകൾ VVPAT മെഷീനുകൾ വയ്ക്കുന്നയിടത്ത് പ്രത്യേകം സൂക്ഷിക്കണമെന്നും സ്ഥാനാർത്ഥികൾ ഹർജിയിൽ പറയുന്നു. പാലാ നഗരസഭായോഗത്തിൽ ഭരണകക്ഷി കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി. കേരള കോൺഗ്രസ് എം CPM കൌൺസിലർമാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പാലാ ടൌണിൽ ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിക്ക് കാരണമായത്. കയ്യാങ്കളിക്കിടെ മർദ്ദനമേറ്റെന്ന് ഇരുവിഭാഗവും. കായംകുളത്തെ വോട്ടറെ പെൻഷൻ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വരണാധികാരിയോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 80 കഴിഞ്ഞവരെ വോട്ട് ചെയ്യിക്കാൻ എത്തിയതിനൊപ്പം പെൻഷനും നൽകി. കായംകുളം മണ്ഡലത്തിലെ 77 നമ്പർ ബൂത്തിലെ വോട്ടർക്കാണ് വോട്ട് ചെയ്യിക്കാൻ എത്തിയതിനൊപ്പം പെൻഷനും നൽകിയത്. വോട്ടറെ പെൻഷൻ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ UDF കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ്. വോട്ടിനൊപ്പം പെൻഷൻ നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഉദ്യോഗസ്ഥർ തടഞ്ഞില്ലെന്ന് കുടുംബത്തിന്റെ ആക്ഷേപം. തപാൽ വോട്ട് ചെയ്യിക്കാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ കമലാക്ഷി കുളിക്കുകയായിരുന്നു. മറ്റ് വീടുകളിൽ എത്തി വോട്ട് ചെയ്യിപ്പിക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥർ പോയപ്പോൾ പെൻഷനും കൊണ്ട് മറ്റുള്ളവരും എത്തുകയായിരുന്നു. കോൺഗ്രസ് നൽകിയ പരാതിക്കൊപ്പം നിൽക്കുമെന്നും കോൺഗ്രസ് അനുഭാവികളായ കുടുംബം. കായംകുളത്ത് പെൻഷൻ നൽകി വോട്ടറെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വരണാധികാരിയോട് റിപ്പോർട്ട് തേടിയതായി ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയുണ്ടാകുമെന്ന് കളക്ടർ. കഴിഞ്ഞ 5 LDF നൽകിയത് വാഗ്ദാനങ്ങൾ മാത്രമെന്ന് പ്രിയങ്ക ഗാന്ധി. സ്വന്തക്കാരെ തിരികെ കയറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് LDF ചെയ്തത്. കേരളത്തിന് കോൺഗ്രസുമായി ദീർഘകാലത്തെ ബന്ധം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വീട്ടമ്മമാർ ചെയ്യുന്ന ജോലിയുടെ വിലയറിയണം. കോൺഗ്രസ് 40-നും 60-നും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് 2,000 രൂപ നൽകുമെന്നും പ്രിയങ്ക. ചാലക്കുടിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. കേരളത്തിൽ പല സ്കൂളുകളിലും കോളേജുകളിലും ജാതി വിവേചനം നടക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി. അതിനെതിരെ നിയമം കൊണ്ടുവരും. രോഹിത് വെമുലയുടെ പേരിലാണ് കൊണ്ടുവരികയെന്നും പ്രിയങ്ക. തലസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രിയങ്കയെ എത്തിച്ചുള്ള പ്രചാരണം UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചായിരുന്നു എല്ലാ വേദികളിലും പ്രിയങ്ക പ്രവർത്തകരിൽ ആവേശം നിറച്ചത്. റോഡിന് ഇരുവശവും കാത്തുനിന്നവരെ അഭിവാദ്യം ചെയ്തായിരുന്നു പ്രിയങ്കയുടെ തീരദേശ റോഡ് ഷോ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ പ്രിയങ്ക ദർശനം നടത്തിയത് അണികളിൽ ആവേശം പരത്തി. ക്ഷേത്രവും പരിസരവും പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറ്റുകാലിൽ പ്രിയങ്ക എത്തിയത് BJP വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിൽ UDF. പൂന്തുറയിൽ നിന്ന് ആരംഭിച്ച
വലിയ തുറയിൽ സമാപിച്ച റോഡ് ഷോ തീരദേശത്തും ആവേശമായി. പ്രിയങ്കാഗാന്ധി തലസ്ഥാനത്ത് വീണ്ടും എത്തും. നേമത്ത് പ്രിയങ്കാഗാന്ധിയുടെ റോഡ് ഷോ ഒഴിവാക്കിയതിൽ കെ മുരളീധരൻ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഏപ്രിൽ 3 പ്രിയങ്ക വീണ്ടും എത്തുന്നത്. നേമത്തും കഴക്കൂട്ടത്തും പ്രിയങ്ക റോഡ് ഷോയിൽ പങ്കെടുക്കും. നേമത്ത് താഴെത്തട്ടിൽ മികച്ച പ്രവർത്തനമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. നേമത്തേക്ക് പ്രധാന നേതാക്കൾ പ്രചാരണത്തിനെത്തുന്നില്ലേ എന്ന ചോദ്യത്തിന് ശശി തരൂർ അനുഭവിച്ച വിഷമങ്ങളുടെ പകുതി പോലും തനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ലെന്നായിരുന്നു മറുപടി. നേമത്ത് മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാകാത്തതിൽ കെ മുരളീധരന് അതൃപ്തി. മുരളീധരനെ അനുനയിപ്പിക്കാൻ AICC സെക്രട്ടറി പി വിശ്വനാഥനും ഉമ്മൻചാണ്ടിയും ഇടപെട്ടു. നേമം മണ്ഡലത്തിലെ തിരുമലയിൽ നാളെ നടക്കുന്ന പൊതുയോഗത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കും. കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാക്കളും നുണ പ്രചാരണം നടത്തുകയാണെന്ന് പ്രകാശ് കാരാട്ട്. RSSന് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനവുമില്ല. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ABCD അറിയില്ലെന്നും പ്രകാശ് കാരാട്ട് പരിഹസിച്ചു. കേരളത്തിൽ UDFും LDFും ഒത്തുകളിക്കുകയാണെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മട മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. അടുത്ത 3 ദിവസവും മുഖ്യമന്ത്രി മണ്ഡലത്തിലെ വോട്ടർമാരെ വിവിധ കേന്ദ്രങ്ങളിലെത്തി നേരിൽ കാണും. സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് പ്രധാനമായും ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇടത് സർക്കാരിനെതിരെ വ്യാപകമായ നുണ പ്രചാരണമാണ് UDF അഴിച്ചുവിടുന്നതെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പരിപാടികളും സംഘടിപ്പിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നാണ് വിവരം ലഭിച്ചതെന്നും മുല്ലപ്പള്ളി. PR വർക്കിനായി മുഖ്യമന്ത്രി 800 കോടി ചെലവിട്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരള പര്യടനത്തിനായി 100 കോടിയാണ് ചെലവിട്ടത്. പിണറായി കൊള്ളരുതായ്മകളുടെ ക്യാപ്റ്റനാണെന്നും മുല്ലപ്പള്ളി. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കും പങ്കെന്ന് ആവർത്തിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്തിന്റെ ഉപഭോക്താവാണ് മുഖ്യമന്ത്രി. സ്പീക്കർക്കെതിരെയും ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തരം ഗൌരവതരമായ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുന്നില്ല. CPMന്റെ ത്രിപുര ബംഗാൾ അക്കൌണ്ടുകൾ BJP പൂട്ടി. കേരളത്തിലും അത് പൂട്ടും. പിണറായിയിൽ തുടങ്ങിയ പാർട്ടിയിൽ പിണറായിയുടെ കാലത്ത് തന്നെ അവസാനമുണ്ടാകും. CPMന്റെ ഉദകക്രിയ പിണറായി തന്നെ ചെയ്യുമെന്നും സുരേന്ദ്രന്റെ പരിഹാസം. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളെ രക്ഷിക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള. രാജ്നാഥ് സിംഗും അമിത്ഷായുമാണ് ഇതിന് പിന്നിൽ. കേന്ദ്ര ഏജൻസികൾ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തുന്നതെന്ന് S. രാമചന്ദ്രൻപിള്ള. അവസരം കിട്ടുമ്പോഴൊക്കെ പിണറായി മോദിയെ പുകഴ്ത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അവകാശങ്ങൾ നേടിയെടുക്കാൻ ശേഷിയില്ലാതായി. മോദിയുടെ അനുസരണയുള്ള കുട്ടിയാണ് പിണറായി. സ്വർണ്ണക്കടത്ത് കേസ് BJPയുമായി ചേർന്ന് അട്ടിമറിക്കുകയാണെന്നും ചെന്നിത്തല. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരാൻ തയ്യാറാകാത്ത മോദി തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ പൊള്ളയെന്ന് ചെന്നിത്തല. എന്തുകൊണ്ട് ഇതുവരെ നിയമം പാസാക്കിയില്ല? UDF വന്നാൽ ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിക്കെതിരെ അനുചിതമായ പരാമർശം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിന്റെ പേരിൽ വൃദ്ധയായ അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരിക്കുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് മുൻ MP ജോയിസ് ജോർജ്. കോൺഗ്രസ് നേതാക്കൾ മുതൽ പ്രവർത്തകർ വരെയുള്ളവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ അധിക്ഷേപം ചൊരിയുന്നുണ്ട്. വീട്ടിലുള്ളവരെ വാട്സാപ്പ് വഴിയും അധിക്ഷേപിക്കുന്നുവെന്ന് ജോയിസ് ജോർജ്. തന്നെപ്പോലെ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം. അനുചിതമായ പരാമർശം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് നിരുപാധികം പിൻവലിക്കുകയും പരസ്യമായി ഖേദപ്രകടനം നടത്തുകയും ചെയ്തതാണ്. പൊതുവേദിയിൽ മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിലും പുലർത്തേണ്ട ജാഗ്രതയും സമീപനവും സംബന്ധിച്ച തിരിച്ചറിവുകൾക്ക് ഈ വിവാദം സഹായിച്ചുവെന്ന് ജോയിസ് ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ ജോയിസ് ജോർജിന്റെ പരാമർശം വേദനിപ്പിച്ചെന്ന പ്രതികരണവുമായി രണ്ടമ്മമാർ. മണിക്കൂറുകൾ പൊരിവെയിലത്ത് കാത്തുനിന്ന് രാഹുലിന് സ്നേഹചുംബനം നൽകിയ ഉഴവൂരിലെ അന്നമ്മയും ഏലിക്കുട്ടിയമ്മയും കടുത്ത പ്രതിഷേധത്തിൽ. മകനെപ്പോലെ കാണുന്ന രാഹുലിനെക്കുറിച്ചുള്ള അപകീർത്തികരമായ പരാമർശത്തിൽ കടുത്ത വിയോജിപ്പ്. മര്യാദയോടും ആദരവോടും പെരുമാറുന്ന നേതാവാണ് രാഹുലെന്ന് അമ്മമാർ. ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ EMCC ധാരണാപത്രം റദ്ദാക്കൽ വൈകുന്നു. സർക്കാരുമായി ഒപ്പിട്ട 5,324 കോടിയുടെ ധാരണാപത്രം റദ്ദാക്കുമെന്ന പ്രഖ്യാപനമാണ് നടപ്പാക്കാത്തത്. ധാരണാപത്രം റദ്ദാക്കാൻ ഫെബ്രുവരിയിൽ തന്നെ KSIDC നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട്.
ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ മുഖ്യ ധാരണാപത്രം ഇതുവരെ റദ്ദാക്കാത്തത് സർക്കാരിന്റെ കള്ളക്കളിക്ക് തെളിവെന്ന് രമേശ് ചെന്നിത്തല. സർക്കാരുമായി ഒപ്പിട്ട EMCC ഒറിജിനൽ ധാരണാപത്രം ഇതുവരെ റദ്ദാക്കിയില്ല. അമേരിക്കൻ കുത്തക കമ്പനിക്ക് മത്സ്യത്തൊഴിലാളികളെ പണയപ്പെടുത്തുകയാണ് സർക്കാരെന്ന് ചെന്നിത്തല. കെ സുരേന്ദ്രനുമായി ആശയക്കുഴപ്പമില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ. താനും സുരേന്ദ്രനും ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം തുടങ്ങിയവരാണ്. വ്യക്തിയെയല്ല BJP സംസ്ഥാന പ്രസിഡന്റിനെയാണ് പ്രവർത്തകർ അംഗീകരിക്കുന്നത്. സുരേന്ദ്രന്റെ കഴക്കൂട്ടത്തേക്കുള്ള വരവ് പ്രവർത്തകർക്ക് ആവേശം നൽകുമെന്നും ശോഭ. കെ സുരേന്ദ്രനൊപ്പം ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് റോഡ് ഷോ നടത്തി. ലവ് ജിഹാദ് ക്രൈസ്തവ സഭയുടെ ആശങ്കയാണ് ജോസ് കെ മാണിയിലൂടെ പുറത്തുവന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുസ്ലിം ലീഗിന്റെ CPMലെ സ്വാധീനമാണ് പ്രസ്താവന പിൻവലിക്കാൻ കാരണമെന്നും മുരളീധരൻ. ലവ് ജിഹാദ് പരാമർശം ജോസ് കെ മാണിയെ മടിക്കുത്തിന് പിടിച്ച് തിരുത്തിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് KCBC തന്നെ പറഞ്ഞെന്നും സുരേന്ദ്രൻ. ഇരിക്കൂറിൽ മത്സരിക്കുന്നില്ല എന്നത് ആലോചിച്ചെടുത്ത തീരുമാനമെന്ന് KC ജോസഫ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. പാർലമെന്ററി രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സംഘടനാ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായി ചർച്ച ചെയ്യുമെന്നും KC ജോസഫ്. പിണറായി മുണ്ടുടുത്ത മോദിയെന്ന് മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ്. ഇത്തവണ പോരാട്ടം ഇടത് ഏകാധിപത്യവുമായി. ദേശീയ തലത്തിൽ കോൺഗ്രസ് തിരിച്ചുവരാൻ കേരളത്തിലെ ജയം അനിവാര്യം. ജോയിസ് ജോർജ് അപമാനിച്ചത് കേരളത്തിലെ സ്ത്രീകളെയെന്നും ജയറാം രമേശ്. മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയല്ല മുസ്ലിം ലീഗ് മത്സരിക്കുന്നതെന്ന് MK മുനീർ. പിണറായി വിജയനെ താഴെയിറക്കാനാണ് ലീഗും UDFും മത്സരിക്കുന്നത്. സർവേ അന്തിമ ഫലമല്ല, ജനങ്ങളാണ് തീരുമാനമെടുക്കുന്നത്. കോടികൾ ചെലവഴിച്ച് CPM PR വാക്ക് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ CPM ധാരാളിത്തം കാണിക്കുന്നുവെന്നും മുനീർ. തെരഞ്ഞെടുപ്പിൽ KPMS നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമെന്ന് പുന്നല ശ്രീകുമാർ. ഭൂവിഷയത്തിൽ UDFും LDFും മൌനം പാലിച്ചു. BJP മാത്രമാണ് രണ്ടാം ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുമെന്ന് പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ പ്രായോഗികതയിൽ സംശയമുണ്ട്. NSSന്റെ സമ്മർദ്ദത്തിന് സർക്കാർ കീഴടങ്ങുന്നു എന്നും പുന്നല ശ്രീകുമാർ. ഏറ്റുമാനൂരിൽ NDA തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടതായി സ്ഥാനാർത്ഥി TN ഹരികുമാർ. BDJS പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നുണ്ട്. മികച്ച മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നും TN ഹരികുമാർ. കുടിയേറ്റ മേഖലകളിൽ പരിസ്ഥിതി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി UDF. പരിസ്ഥിതി സചേതന മേഖലയാകാനുള്ള തീരുമാനവും വന്യജീവി ശല്യവും ഉന്നയിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മലയോര മേഖലയിൽ പ്രചാരണം കൊഴുപ്പിച്ചു. LDF സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ബഫർ സോൺ നീക്കമെന്ന പ്രചാരണമാണ് UDF നടത്തുന്നത്. ഗാഡ്ഗിൽ വിരുദ്ധ പ്രക്ഷോഭം നടന്ന വയനാട്ടിലും തിരുവമ്പാടിയിലും ഉമ്മൻചാണ്ടിയുടെ പ്രചാരണ പരിപാടികൾ. കൃഷിഭൂമി മനുഷ്യർക്ക് കാട് കൃഷിഭൂമി മനുഷ്യർക്ക് കാട് വന്യമൃഗങ്ങൾക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഉമ്മൻചാണ്ടിയുടെ മലയോര മേഖലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. യോഗങ്ങളിൽ എല്ലാം കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പ്രധാന ചർച്ചാ വിഷയമായി. ഏറ്റുമാനൂർ UDF തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ്. ലതിക സുഭാഷ് സ്ഥാനാർത്ഥിയായത് UDF വോട്ടുകളെ ബാധിക്കില്ല എന്നും പ്രിൻസ് ലൂക്കോസ്. ഏറ്റുമാനൂരിൽ ചരിത്ര വിജയം നേടുമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ. ലതിക സുഭാഷ് ഇടതു വോട്ടുകൾ പിടിക്കില്ലെന്നും വാസവൻ. തന്നെ പുറത്താക്കിയ കോൺഗ്രസിന് കേരളത്തിലെ സ്ത്രീകൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്ന് ലതിക സുഭാഷ്. പലതവണ തന്നെ ആക്ഷേപിച്ച മുല്ലപ്പള്ളിയിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും ലതിക സുഭാഷ്. ഏറ്റുമാനൂരിൽ വിജയമുറപ്പെന്നും ലതിക. പാലായിൽ മാത്രമല്ല പാർട്ടിയുടെ മുഴുവൻ സീറ്റുകളും വിജയിക്കുമെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസുകാർ ഇടതു മനസ്സുള്ളവരായി മാറിക്കഴിഞ്ഞെന്ന് ജോസ് കെ മാണി. 15,000 വോട്ടിന് ജയിക്കുമെന്ന് മാണി സി കാപ്പൻ. ഇടത് സർക്കാരിനെതിരെയല്ല ജോസ് കെ മാണിക്കെതിരെയാണ് പോരാട്ടമെന്നും കാപ്പൻ. മല്ലിക്കുന്ന് മണ്ഡലത്തിൽ രണ്ടാം തവണയും ജയം നേടാമെന്ന ആത്മവിശ്വാസത്തിൽ UDF സ്ഥാനാർത്ഥി PAബ്ദുൾ ഹമീദ് മാസ്റ്റർ. കടുത്ത പോരാട്ടത്തിനൊടുവിൽ ജയം കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിൽ INL സംസ്ഥാന പ്രസിഡന്റ് APഅബ്ദുൾ വഹാബ്. ജില്ലയിൽ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലത്തിൽ നിർണായക ശക്തിയാകുമെന്ന കണക്കുകൂട്ടലിൽ NDA സ്ഥാനാർത്ഥി പീതാംബരൻ പാലാട്ടും പ്രചാരണ രംഗത്ത് സജീവം. ചവറയിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് പിന്തുണയുമായി നടൻ മോഹൻലാൽ. ചവറയുടെ വികസനത്തിന് എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്ന രാഷ്ട്രീയ നേതാവാണ് ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നുവെന്ന് മോഹൻലാൽ.
സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ കനയകുമാർ ഇന്ന് കേരളത്തിൽ വൈകിട്ട് 3 മണിക്ക് മൂവാറ്റുപുഴയിലും 6 മണിക്ക് ഒല്ലൂരിലും ചേരുന്ന പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും. April 1 3 മണിക്ക് തൃത്താലയിൽ പ്രസംഗിക്കുന്ന കനയ 3:30 പട്ടാമ്പിയിൽ റോഡ് ഷോ നടത്തും. തുടർന്ന് പൊതുയോഗത്തിലും പ്രസംഗിക്കും. 7 മണിക്ക് മണ്ണാർക്കാട് പൊതുയോഗത്തിൽ പങ്കെടുക്കും. മലപ്പുറത്ത് അട്ടിമറി ജയം ഉണ്ടാകുമെന്ന് LDFന്റെ മലപ്പുറത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി VP സാനു. മികച്ച ഭൂരിപക്ഷം കിട്ടുമെന്ന് UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി. സ്വീകാര്യത വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി AP അബ്ദുള്ളക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി രാജിവച്ചതിനെ തുടർന്നാണ് മലപ്പുറത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ED ക്രൈംബ്രാഞ്ച് അന്വേഷണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമമെന്നും ED കോടതി. സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവുകൾ കെട്ടിച്ചമച്ചാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമെന്ന് സർക്കാർ. കോടതിയിൽ കെട്ടിച്ചമച്ച രേഖകൾ വെച്ച് അന്വേഷണം നടത്തുന്ന ഏജൻസിക്ക് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് കേസിൽ സംശയം തോന്നുന്നത് സ്വാഭാവികമെന്നും സർക്കാർ. ക്രൈംബ്രാഞ്ച് അന്വേഷണം തടസ്സപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനുമാണ് ED ഹർജിയെന്നും സർക്കാർ. കേസിൽ വാദം തുടരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണത്തിന്റെ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്ന് ED ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് ED അപേക്ഷ. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പേര് പറയാൻ ED സമ്മർദ്ദം ചെലുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള സന്ദീപ് നായരുടെ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. സന്ദീപ് നായരുടെ പരാതിയിൽ ED എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. സന്ദീപ് നായരുടെ പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് ED പറയുന്നു. നിലമ്പൂർ രാധാ വധക്കേസിൽ പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി. ജീവപര്യന്തം തടവിന് വിധിച്ച മഞ്ചേരി കോടതിയുടെ ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചു. 1st ബിജു, 2st ഷംസുദ്ദീൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. ഹൈക്കോടതി വിധിയിൽ ദുഃഖമുണ്ടെന്ന് രാധയുടെ സഹോദരൻ. മേൽക്കോടതിയെ സമീപിക്കാനാണ് ആലോചിക്കുന്നതെന്നും രാധയുടെ സഹോദരൻ ഭാസ്കരൻ. ലാവ്ലിൻ കേസ് അട്ടിമറിച്ചതിന്റെയും പിണറായി വിജയന്റെ പേരിലെ വിദേശ നിക്ഷേപങ്ങളുടെയും തെളിവ് തന്റെ കൈവശമുണ്ടെന്ന് ക്രൈംവാരിക പത്രാധിപർ TP നന്ദകുമാർ. വിശദമായ രേഖകൾ ഇന്ന് ED കൈമാറും. തോമസ് ഐസക്കിനും MA ബേബിക്കുമെതിരെ തെളിവുണ്ടെന്നും നന്ദകുമാർ കൊച്ചിയിലെ ED ആസ്ഥാനത്തെത്തി. ബോളിവുഡ് നടി സണ്ണി ലിയോണിന്റെ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. പെരുമ്പാവൂർ സ്വദേശിയുടെ പരാതിയിന്മേൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സണ്ണി ലിയോണും ഭർത്താവ് ഡാനിയൽ വെബർ അടക്കമുള്ള 3 പേരും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ സണ്ണി ലിയോണിനെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നു. കൊച്ചിയിലെ വിവിധ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 29 ലക്ഷം രൂപ വാങ്ങിച്ചു വഞ്ചിച്ചുവെന്നാണ് കേസ്. കേരളത്തിലെ കൂടുതൽ പ്രൊഫഷണലുകൾ BJPയിലെത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. പ്രധാനമന്ത്രി പാലക്കാട് BJP പ്രചാരണവേദിയിലെത്തിയതോടെ കേരളം മുഴുവൻ ആവേശത്തിൽ. തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പരാമർശം മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞതാണെന്ന് അറിഞ്ഞെന്നും V. മുരളീധരൻ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളുടെ മൊഴിയെടുത്ത CBI. കല്ല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയാണ് CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയാണ് മൊഴിയെടുത്തത്. പെരിയ കേസിൽ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. 1st CPM മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കല്ല്യോട്ട് ഏച്ചിലടുക്കത്തെ പീതാംബരനെ മണിക്കൂറുകളോളമാണ് ഉദ്യോഗസ്ഥർ ഇന്നലെ ചോദ്യം ചെയ്തത്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും ഒത്താശ ചെയ്തവരെയും കുറിച്ചാണ് കൂടുതലായി മൊഴിയെടുത്തത്. 2nd CJ സജി, 3rd KM സുരേഷ് എന്നിവരെയും വൈകിട്ട് വരെ ചോദ്യം ചെയ്തു. കണ്ണൂർ ചെറുപുഴയിൽ അയൽക്കാരനെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിപിടിയിൽ കാനം വയൽ മരുതം തട്ടിലെ വാടാതുരുത്തേൽ ടോമിയെയാണ് ചെറുപുഴ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 25 ഇയാൾ അയൽവാസിയായ സെബാസ്റ്റിനെ നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ബംഗാൾ അസം സംസ്ഥാനങ്ങളിൽ 2nd വോട്ടെടുപ്പ് നാളെ. ബംഗാളിൽ 30 മണ്ഡലങ്ങളിലും അസമിൽ 39 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ്. ബംഗാളിൽ 30 മണ്ഡലങ്ങളിലായി 171 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ബംഗാളിൽ 2nd വോട്ടെടുപ്പിൽ ശ്രദ്ധേയമാകുന്നത് നന്ദിഗ്രാം. തൃണമൂൽ കോൺഗ്രസിനായി മമതാ ബാനർജി മത്സരിക്കുന്ന നന്ദിഗ്രാം മണ്ഡലത്തിൽ മുൻ തൃണമൂൽ നേതാവ് സുവേന്ദു അധികാരിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. DYFI സംസ്ഥാന അധ്യക്ഷ മീനാക്ഷി മുഖർജിയാണ് CPIM സ്ഥാനാർത്ഥി. നന്ദിഗ്രാം കൂടാതെ ഖരഗ്പൂർ സർദാർ
മോയ്ന എന്നീ നിയോജക മണ്ഡലങ്ങളിലും നിർണായകമായ മത്സരമാണ് നടക്കുക. ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 3 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി കോടതി കുറ്റവിമുക്തരാക്കി. ഇതോടെ കേസിൽ ഉൾപ്പെട്ട 7 ഉദ്യോഗസ്ഥരും കുറ്റവിമുക്തരായി. ഐപിഎസ് ഉദ്യോഗസ്ഥൻ ജി എൽ സിംഗാൾ അടക്കമുള്ള 3 പേരെയാണ് അഹമ്മദാബാദിലെ സിബിഐ പ്രത്യേക കോടതി വെറുതെ വിട്ടത്. ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ ഉത്തരവുകൾ പാലിക്കുക എന്ന ജോലി മാത്രമാണ് ഇവർ ചെയ്തതെന്ന് കോടതി. മയക്കുമരുന്ന് കേസിൽ ബോളിവുഡ് താരം അജാസ് ഖാൻ അറസ്റ്റിൽ. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ് നടനെ അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ ലഹരിമരുന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഡൽഹിയിൽ ഫുട്പാത്തിലേക്ക് ട്രക്ക് ഇടിച്ചു കയറി 2 പേർ മരിച്ചു. ഫുട്പാത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന ആളും സ്കൂട്ടർ യാത്രക്കാരനുമാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 53,480 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 41,280 പേർ ഇന്നലെ രോഗമുക്തി നേടി. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1.21 കോടി പിന്നിട്ടു. രാജ്യത്ത് കോവിഡ് ബാധിച്ചുള്ള മരണത്തിൽ വൻ വർധന. ഇന്നലെ മാത്രം 354 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 104 ദിവസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്. മഹാരാഷ്ട്രയിൽ മാത്രം 139 പേരാണ് ഇന്നലെ മരിച്ചത്. പ്രതിദിന കോവിഡ് ബാധയിൽ നേരിയ കുറവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 70,000 പ്രതിദിന വർധന 53,500 കുറഞ്ഞത്. 6 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. മഹാരാഷ്ട്രയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആദ്യമായി പ്രതിദിന വർധന 28,000 താഴെയെത്തി. 45 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള കോവിഡ് വാക്സിൻ വിതരണം നാളെ തുടങ്ങും. ദിനം പ്രതി 2.5 ലക്ഷം പേർക്ക് വാക്സിൻ നൽകാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തി. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തും വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയും വാക്സിൻ സ്വീകരിക്കും. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 12,88,00,000 കടന്നു. 281,000 പേരാണ് ഇതുവരെ മരിച്ചത്. അമേരിക്കയിൽ 3,11,00,000 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 564,000 കടന്നു. എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ജാഗ്രത കൈവിടരുത്. മുൻകരുതലുകൾ ഉറപ്പാക്കുക. വാക്സിൻ എടുക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി